കാലം കാത്തുവച്ച കാത്തിരിപ്പുകാരുടെ കൂളളക്കം കൊണ്ട് കൊട്ടിഘോഷിച്ച മലയാളികളുടെ മനസ്സിലെ മായാത്ത പ്രതിഭകളുടെ അംഗീകാരങ്ങളും ആശീർവാദങ്ങളും കേരള ജനക്കൂട്ടം ഇരുകൈകളോടെ സ്വീകരിച്ചപ്പോൾ അവർക്കും കണ്ണീരിൽ കലർന്ന കഥ പറയാനുണ്ടായിരുന്നു. തുടക്കക്കാരെന്ന നിലയിൽ ഒടുക്കത്തെ പരീക്ഷണങ്ങളെ ഒത്തിരി നേരിടേണ്ടി വന്നപ്പോഴും ആ പുസ്തകത്തിന്റെ ആദ്യ അധ്യായം പറയുന്നത് ഇങ്ങനെയായിരുന്നു. കഷ്ടപ്പാടുകളും ആക്ഷേപവും അപമാനങ്ങളും നിറഞ്ഞ നിരയിലെ രാജകുമാരന്മാരുടെ കഥ. ഒരുപാട് സ്വപ്നങ്ങളുമായി കുന്നോള പ്രദേശങ്ങളെ തേടിയുള്ള രണ്ട് യുവാക്കളുടെ യാത്ര. പറക്കണമെന്ന ആഗ്രഹമുണ്ടായിട്ടും ചിറകുകളെ തേടിയായിരുന്നു അവരുടെ യാത്ര. എന്നാൽ ആ പുസ്തകത്തിന്റെ അവസാനങ്ങൾ പറയുന്നത് ഇങ്ങനെയായിരുന്നു. യഹൂദർക്കെതിരെ പോരാടിയതിന് പേരിൽ കുരിശിലേറ്റപ്പെട്ട യേശുദേവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ പോലെ പിന്നെ അവരുടെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. ഇതായിരുന്നു ആ പുസ്തകത്തിന്റെ അവസാനങ്ങൾ പറയുന്നത്. ആ പുസ്തകത്തിനെ പ്രണയിക്കുന്നവർ അതിനെ ഒരു ഓമന പേരിട്ട് വിളിച്ചു കെഎൽ പ്രാങ്ക്. കിച്ചു എന്ന പോരാളിയും ബിലാൽ എന്ന പങ്കാളിയും ശരത് എന്ന കൂട്ടാളിയും കൂടെ കൂട്ടി അവർ കെഎൽ പ്രാങ്ക് എന്ന പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തു. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീജിത് വ്ളോഗ്സ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബാക്കി വീഡിയോയിലോട്ട് പോകാം. കേരളത്തിൽ ഒട്ടുമിക്ക ആൾക്കാരുടെയും ഇഷ്ടപ്പെട്ട ഷോ ആണ് പ്രാങ്ക് ഷോസ്. കൊല്ലം പുനലൂരിൽ നിന്നുള്ള രണ്ട് കട്ട ചങ്കുകളുടെ വിജയയാത്രയാണിത്. മനസ്സിന്റെ ധൈര്യവും ആത്മവിശ്വാസവും കൊണ്ടായിരുന്നു അവരുടെ യാത്ര. ഒരുപാട് റിസ്ക് എടുത്തായിരുന്നു അവർ മറ്റുള്ളവരിൽ പുഞ്ചിരി കണ്ടെത്തിയിരുന്നത്. ആക്ഷേപവും അപമാനവും കൂടെ കൂട്ടിയ ജീവിതത്തിൽ വിജയത്തിനായുള്ള വാതിലുകൾ തേടിയായിരുന്നു അവരുടെ യാത്ര. ഒരുപാട് തല്ലുകൾ വാങ്ങിക്കൂട്ടുകയും ഒരുപാട് വിമർശനങ്ങൾ തലയിൽ ചുമക്കുകയും ചെയ്തപ്പോഴും അവരുടെ മുഖത്ത് തെളിഞ്ഞിരുന്നത് തിരിച്ചുള്ള പുച്ഛമോ വൈരാഗ്യമോ അഹങ്കാരമോ ഒന്നുമല്ലായിരുന്നു, മറിച്ച് ചെറിയൊരു പുഞ്ചിരിയായിരുന്നു. വെറുക്കുന്നവനെ പോലും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ചെറിയ പുഞ്ചിരി. വെറുക്കപ്പെടുന്നവരുടെ മുന്നിൽ വെറുക്കപ്പെട്ടവനായി കഴിയാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. ചിറകുകൾ വിടർത്തി സ്വപ്നത്തിലേക്ക് പറക്കാനായിരുന്നു അവരുടെ തീരുമാനം. മനസ്സിന്റെ ഗോപുരങ്ങളിൽ മനസാക്ഷി മുൻനിർത്തി കൊട്ടാരങ്ങൾ കെട്ടിയുയർത്തിയ ഇരുവരെയും കേരളക്കര ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയായിരുന്നു. മുന്നേറ്റങ്ങളെ മുൻനിർത്തി മുന്നോട്ട് പോകാനും മാറ്റങ്ങൾ പ്രതിജോലിക്കുന്ന മനോഹരമായ വീഡിയോസുകൾ കൊണ്ടുവരാനും പിന്നെ അവർക്ക് ഏറെ താമസം വന്നില്ല. ഏതൊരു വ്യക്തിയെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന രണ്ട് ആത്മബന്ധങ്ങളുടെ അതിരില്ലാത്ത സ്നേഹമായിരുന്നു അതെല്ലാവരിലേക്കും ആർന്നിറങ്ങിയിരുന്നു. കിച്ചുവും ബിലാലും അതൊരു വികാരം തന്നെയാണ്. ചില ആത്മബന്ധങ്ങൾ അങ്ങനെ തന്നെയാണ്, അതിനെ തളർത്താനോ തകർക്കാനോ ആർക്കും സാധിക്കില്ല. അങ്ങനെ അവരുടെ വിജയയാത്ര നൂറുകെ എന്ന സ്വപ്നത്തിലേക്ക് അലിഞ്ഞു ചേരുകയാണ്. അന്നുവരെ കളിയാക്കിയവരെയും താഴ്ത്തി പറഞ്ഞവരെയും കൊണ്ട് ആ മുതലുകൾ തിരുത്തി പറയിപ്പിച്ചു, വെറുത്തവരെ കൊണ്ട് തന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. ഇന്ന് 300,000+ വരുന്ന സബ്സ്ക്രൈബേഴ്സ് കൗണ്ടുള്ള ഒരു അടിപൊളി യൂട്യൂബ് ചാനലായി മാറിയിരിക്കുകയാണ് കെഎൽ പ്രാങ്ക്. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, യഹൂദർക്കെതിരെ പോരാടിയതിന് പേരിൽ കുരിശിലേറ്റപ്പെട്ട യേശുദേവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ പോലെ പിന്നെ അവരുടെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു എന്ന്. പലരും ബാക്കി വെച്ച ഒരുപാട് സ്വപ്നതുല്യമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവരെ ഒന്നുകൂടി പ്രേരിപ്പിക്കുന്നതിന് തുല്യമായ രണ്ടാത്മബന്ധങ്ങളുടെ ജീവിതകഥ. സ്വപ്നങ്ങൾ കാണാനും ലക്ഷ്യങ്ങളെ തേടിപ്പോകാനും പ്രേരിപ്പിക്കുന്ന രണ്ടാത്മബന്ധങ്ങളുടെ കഥ. ഇന്ന് കെഎൽ പ്രാങ്ക് എന്ന് പറയുന്ന ചാനൽ നിലനിൽക്കണമെങ്കിൽ അതിനടിത്തറയായി നിൽക്കുന്നത് ഈ രണ്ട് സുഹൃത്തുക്കളുടെ അളവില്ലാത്ത സ്നേഹം മാത്രമാണ്. സ്നേഹബന്ധങ്ങൾ പോലും തിരിച്ചറിയാത്ത ഈ ഒരു കാലഘട്ടത്തിൽ അവരെയെല്ലാം ചവിട്ടിത്താഴ്ത്തിക്കൊണ്ട് എല്ലാവർക്കും മാതൃകയാവുകയാണ് കിച്ചുവും ബിലാലും. From the dust
അപ്പൊ മച്ചാന്മാരെ, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ എന്റെ ശംഖും മച്ചാന്മാർക്കും ബൈ ബൈ.